ടെക് അപ്ഡേറ്റ് സീരീസിൻ്റെ 8-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത് ആപ്പിളിൽ നിന്നാണ്. 2021 അവസാനമോ അല്ലെങ്കിൽ 2022 ആദ്യമോ ആപ്പിളിൽ നിന്നും ഒരു ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ഡിവൈസ് കൂടി അവരുടെ ലൈനപ്പിലേക്ക് വരുന്നതായിരിക്കും. മിക്കവാറും ഐപാഡിൻ്റെ ഫോൾഡബിൾ ആയിട്ടുള്ളൊരു മോഡലായിരിക്കും വരാൻ ചാൻസ്. നോക്കിയ അവരുടെ ലൈനപ്പിലേക്ക് പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. നോക്കിയ 5.3 എന്നാണ് ഇതിൻ്റെ പേര്. സ്നാപ്ഡ്രാഗൺ 665 പ്രോസസറോടുകൂടി വരുന്ന ഈ ഫോണിൽ 4 അല്ലെങ്കിൽ 6 GB LPDDR4 റാമും 64 GB റോമും ആയിരിക്കും ഉണ്ടാവുന്നേ. 6.55 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നൽകിയേക്കുന്നത്. ഫോണിൻ്റെ പിന്നിലായി 4 ക്യാമറകളാണുള്ളത്. അതിൽ 13 MB പ്രൈമറി ക്യാമറയും 5 MB വൈഡ് ആംഗിൾ ക്യാമറയും 2 MB മാക്രോ ക്യാമറയും 2 MB ഡെപ്ത് സെൻസറുമാണ് നൽകിയേക്കുന്നത്. സെൽഫി ക്യാമറയ്ക്കായി 1 8 MB ക്യാമറയാണ് നോക്കിയ നൽകിയേക്കുന്നത്. 4000 mAh ബാറ്ററിയോടൊപ്പം വരുന്നത് 10 W ചാർജറാണ്. ഏകദേശം 15,000 രൂപയായിരിക്കും ഈ ഫോണിൻ്റെ വില. സാംസങ് അവരുടെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിംഗ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മാറ്റി പൂർണ്ണമായും ഇന്ത്യയിലേക്ക് സ്ഥാപിക്കാൻ പ്ലാനുകളിടുകയാണ്. ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് സാംസങ് ഇന്ത്യയിൽ നടത്താൻ പോകുന്നത്. മറ്റ് രാജ്യങ്ങളിലുള്ള ലേബർ കോസ്റ്റ് കൂടുന്നത് തന്നെയാണ് പ്രധാന കാരണം. ഏകദേശം $40 ബില്യൺ വിറ്റുവരവാണ് സാംസങ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലേക്ക് സ്മാർട്ട് ഫോണുകൾ കയറ്റുമതി ചെയ്യാനും സാംസങ്ങിന് പ്ലാനുകളുണ്ട്. വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യൂ, ഐക്യൂ 5ഉം ഐക്യൂ 5 Pro എന്നിങ്ങനെ 2 സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 2 ഫോണുകളിലും വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 865 പ്രോസസറും 8 അല്ലെങ്കിൽ 12 GB LPDDR4 റാമുമാണ്. കൂടാതെ 128 GB അല്ലെങ്കിൽ 256 GB UFS 3.1 സ്റ്റോറേജുമാണ് നൽകിയേക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 6.56 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ 120Hz റിഫ്രഷ് റേറ്റുള്ളൊരു AMOLED ഡിസ്പ്ലേ ആണ് നൽകിയേക്കുന്നത്. ഈ ഡിസ്പ്ലേ HDR10+ സർട്ടിഫൈഡ് ആണ്. 2 ഫോണുകളിലും പിൻഭാഗത്തായി 3 ക്യാമറകളാണുള്ളത്. ഐക്യൂ 5ൽ 50 MB പ്രൈമറി ക്യാമറയും 13 MB വൈഡ് ആംഗിൾ ക്യാമറയും 13 MB മറ്റൊരു ക്യാമറയുമാണ് നൽകിയേക്കുന്നത്. എന്നാൽ ഐക്യൂ 5 Pro മൂന്നാമത്തെ ക്യാമറ 8 MB ഒരു ടെലിസ്കോപ്പിക് ക്യാമറയാണ് നൽകിയേക്കുന്നത്. ഈ ക്യാമറ 5X ഒപ്റ്റിക്കൽ സൂമും 60X വരെ ഹൈബ്രിഡ് സൂമും സപ്പോർട്ട് ചെയ്യുന്നതാണ്. 2 ഫോണുകളിലും 16 MB സെൽഫി ക്യാമറ. ഐക്യൂ 5ൽ 4500 mAh ബാറ്ററിയോടൊപ്പം വരുന്നത് 55 W ഒരു ഫാസ്റ്റ് ചാർജറാണ്. എന്നാൽ ഐക്യൂ 5 Pro വരുന്നത് 4000 mAh ബാറ്ററിയോടൊപ്പം 120 W ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഐക്യൂ 5ന് ഏകദേശം 48,000 രൂപയും ഐക്യൂ 5 Pro ഏകദേശം 55,000 രൂപയായിരിക്കും ഇന്ത്യയിൽ വില. ZTE എന്ന കമ്പനിയെപ്പറ്റി നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ZTEയുടെ ഏറ്റവും പുതിയ ഫോണായ Axon 20 5G ആയിരിക്കും ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഉള്ള ഫോൺ. അതായത് ഡിസ്പ്ലേയുടെ പിന്നിലായി പ്ലേസ് ചെയ്തേക്കുന്ന സെൽഫി ക്യാമറ. ഹോൾ പഞ്ചോ നോച്ചോ ഒന്നുമല്ല, പൂർണ്ണമായും ഡിസ്പ്ലേയുടെ പുറകിലാണ് ഈ ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത്. 6.92 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആകും ഈ ഫോണിൽ വരുന്നത്. കൂടാതെ 6, 8 അല്ലെങ്കിൽ 12 GB റാം ഓപ്ഷൻസും കാണും. 4100 mAh ബാറ്ററിയാണ് ഫോണിൽ ഉണ്ടാവാൻ ചാൻസ്. ഡിസ്പ്ലേയുടെ പിന്നിലായി ഒളിപ്പിച്ചേക്കുന്ന സെൽഫി ക്യാമറ 32 MB എന്നാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത്. ഫോണിൻ്റെ പിന്നിലായി 4 ക്യാമറകളാണ് ഉണ്ടാവാൻ സാധ്യത. ഇതിൽ 64 MB പ്രൈമറി ക്യാമറ. അസ്യൂസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളായ Zenfone 17 Zenfone 7 Pro കുറച്ച് ലീക്കുകളൊക്കെ പുറത്തുവന്നിരിക്കുകയാണ്. ഈ ഫോണുകളിൽ ഉണ്ടാവുക സ്നാപ്ഡ്രാഗൻ്റെ 865+ ചിപ്സെറ്റ് ആവും. ഇനി മറ്റ് സ്പെക്കുകൾ എടുക്കുകയാണെങ്കിൽ 16 GB റാമും 512 GB റോമും ആവും ഉണ്ടാവുക. 4100 mAh ആയിരിക്കും ബാറ്ററി. 6.7 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആകും ഈ ഫോണിൽ ഉണ്ടാവാൻ ചാൻസ്. റിയൽമി ഇന്ത്യയിൽ C12, C15 എന്നിങ്ങനെ പുതിയ 2 സ്മാർട്ട് ഫോണുകൾ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. 2 ഫോണുകളിലും വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ്. 2 ഫോണുകളിലും നൽകിയേക്കുന്ന പ്രോസസർ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G35 പ്രോസസറാണ്. റിയൽമി C15ൽ 4 റിയർ ക്യാമറകളും റിയൽമി C12ൽ 3 റിയർ ക്യാമറകളുമാണ് ഉള്ളത്. 2 ഫോണുകളിലും 13 MB പ്രൈമറി ക്യാമറയും 2 MB മോണോക്രോം ക്യാമറയും 2 MB മാക്രോ ക്യാമറയും, കൂടാതെ C15ൽ 8 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറയുമാണ് നൽകിയേക്കുന്നത്. C15ൽ 8 MB തന്നെയാണ് സെൽഫി ക്യാമറ. എന്നാൽ C12ൽ 5 MB സെൽഫി ക്യാമറയാണ് നൽകിയേക്കുന്നത്. 2 ഫോണുകളിലും 3 അല്ലെങ്കിൽ 4 GB റാമും 32 അല്ലെങ്കിൽ 64 GB റോമുമാണുള്ളത്. 2 ഫോണുകളിലും 6000 mAh ബാറ്ററിയാണ് നൽകിയേക്കുന്നത്. എന്നാൽ C12ൽ 10 W ചാർജറും
C15 18 watts ഫാസ്റ്റ് ചാർജറുമാണ് നൽകിയിരിക്കുന്നത്. C12 8,999 രൂപയും C15 9,999 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൺ അമർത്തുക.